Hi all, I am Ashwin. Today we are going to discuss about modes of operation in static Shurbius drives. Okay, nammal last class la static Shurbius inde operation okke padichu. Ini nammal adu engenaana adinte different modes of operation ennalladana nammal ee oru video lode padikkan povunnathu. Kudade nammal idinte closed loop speed control, static grammar inde closed loop speed control njan just onnu paranjittayirunnu rendu video munne. Appo ningal ee video la namukku ക്ലോസ് ലൂപ്പ് കൺട്രോളും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇനി ഈ ഒരു വീഡിയോ വെച്ചിട്ട് ക്ലോസ് ലൂപ്പ് സ്പീഡ് കൺട്രോൾ പഠിച്ചാൽ മതി. ആ പ്രീവിയസ് ഞാൻ പറഞ്ഞിട്ടുള്ള ക്ലോസ് ലൂപ്പ് സ്പീഡ് കൺട്രോളിന്റെ ഒരു കുറച്ച് പോർഷൻ നിങ്ങൾ നെഗ്ലക്ട് ചെയ്തേക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ട് പഠിച്ചാൽ മതി. ഓക്കെ ശരി. അപ്പൊ നമുക്ക് ഷേർബിയസിന്റെ മോഡ്സ് ഓഫ് ഓപ്പറേഷനിലോട്ട് കിടക്കാം. ആദ്യം സ്റ്റാറ്റിക് ഷേർബിയസ് മോഡലിലെ ഫസ്റ്റ് മോഡ്. നമുക്കറിയാം രണ്ട് രീതിയിലാണ് മോഡ്സ് ഓഫ് ഓപ്പറേഷൻ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സ്റ്റാറ്റിക് ക്രാമർ ആണെങ്കിൽ എന്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, സബ് സിങ്ക്രണസ് മോഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ സ്റ്റാറ്റിക് ഷേർബിയസ് ആകുമ്പോൾ അവിടെ എന്തുണ്ടാവും, സബ് സിങ്ക്രണസ് ഓപ്പറേഷനും ഉണ്ടാവും, സൂപ്പർ സിങ്ക്രണസ് ഓപ്പറേഷനും ഉണ്ടാവും. ഓക്കെ, അപ്പൊ എന്താണ് സബ് സിങ്ക്രണസ്, എന്താണ് സൂപ്പർ സിങ്ക്രണസ് എന്ന് നമുക്ക് ആദ്യം അറിയണം. ഓക്കെ, എന്താണ് സബ് സിങ്ക്രണസ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ മോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്ന സ്പീഡ് സിങ്ക്രണസ് സ്പീഡിന്റെ താഴെയാണെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും, സബ് സിങ്ക്രണസ് സ്പീഡ് എന്ന് പറയും. നമ്മുടെ മോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്ന സ്പീഡ് സിങ്ക്രണസ് സ്പീഡിന്റെ മുകളിലാണെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും, സൂപ്പർ സിങ്ക്രണസ് സ്പീഡ് എന്ന് പറയും. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം സ്ലിപ്പ് എസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സിങ്ക്രണസ് സ്പീഡ് മൈനസ് എൻ എസ് മൈനസ് എൻ ഡിവൈഡഡ് ബൈ എൻ എസ്, അതാണ് സ്ലിപ്പ് എന്ന് നമുക്കറിയാം അല്ലെ. അപ്പോ സബ് സിങ്ക്രണസ് സ്പീഡ് ആണെങ്കിൽ, സബ് സിങ്ക്രണസ് സ്പീഡ് ആണെങ്കിൽ നമുക്ക് എന്തായിരിക്കും സ്ലിപ്പിന്റെ വാല്യൂ വരും, എൻ എസ് മൈനസ് എൻ എന്ന് പറഞ്ഞാൽ എൻ എസിനെക്കാളും താഴെയായിരിക്കും എപ്പോഴും ഉണ്ടാവുക. അപ്പൊ സ്ലിപ്പിന്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും ഉണ്ടാവുക, പോസിറ്റീവ് ആയിരിക്കും ഉണ്ടാവുക. ഇനി സൂപ്പർ സിങ്ക്രണസ് ആണെങ്കിൽ, സൂപ്പർ സിങ്ക്രണസ് ആണെങ്കിൽ എസ് ഈസ് ഈക്വൽ ടു എൻ എസ് മൈനസ് എൻ ആണ്. സൂപ്പർ സിങ്ക്രണസ് ആണെങ്കിൽ എന്നിന്റെ വാല്യൂ എൻ എസിനെക്കാളും എന്തായിരിക്കും, വലുതായിരിക്കും അല്ലെ. അപ്പോ എൻ എസ് മൈനസ് എൻ ബൈ എൻ എസ് ആ റേഷ്യോ എന്തായിട്ട് മാറും, നെഗറ്റീവ് വാല്യൂ ആയിട്ട് മാറും. അപ്പൊ ഒരു കാര്യം മാത്രം നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കി വെക്കുക, സബ് സിങ്ക്രണസ് എന്ന് പറഞ്ഞാൽ സ്ലിപ്പിന്റെ വാല്യൂ പോസിറ്റീവ് ആണ്, സൂപ്പർ സിങ്ക്രണസ് എന്ന് പറഞ്ഞാൽ സ്ലിപ്പിന്റെ വാല്യൂ നെഗറ്റീവ് ആണ്. ഓക്കെ, ഇനി മോട്ടറിംഗും ബ്രേക്കിംഗും ആണ് അടുത്ത കാര്യം. മോട്ടറിംഗ് എന്ന് പറഞ്ഞാൽ പവർ എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. ബ്രേക്കിംഗ് എന്ന് പറഞ്ഞാൽ പവർ എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളെ മെയിൻ ആയിട്ടുള്ള കോൺസെപ്റ്റ്. അത് വെച്ചിട്ടാണ് നമ്മൾ ഇനി നാല് മോഡ്സ് ഓഫ് ഓപ്പറേഷൻ പറയാൻ പോകുന്നത്. ഓക്കെ, ശ്രദ്ധിച്ച് ഇരിക്കുക. ആദ്യം നമ്മൾ പറയാൻ പോണത് ഏതാണ്, സബ് സിങ്ക്രണസ് മോട്ടറിംഗ്. സബ് സിങ്ക്രണസ് മോട്ടറിംഗ് എന്ന് പറയുമ്പോൾ, സബ് സിങ്ക്രണസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, എന്തായിരിക്കും വരുക, നമ്മൾ അല്ലെങ്കിൽ ഒരു കാര്യമല്ലേ, നമുക്ക് ഇതാണ് എയർ ഗ്യാപ്പ് പവർ. അല്ലെങ്കിൽ ആദ്യം തന്നെ നമ്മളിവിടെ കാണിച്ചിട്ടുള്ള പുറമേ ഉള്ള സർക്കിളാണ് സ്റ്റേറ്റർ, ഉള്ളിലുള്ള സർക്കിളാണ് റോട്ടർ, ഈ വരച്ചിട്ടുള്ളതാണ് ഷാഫ്റ്റ്. ഓക്കെ, അപ്പോ ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ശരി, അപ്പോ കൂടുതൽ പറയുന്നില്ല. ഈ ഒമേഗ എം എസ് എന്ന് പറഞ്ഞ എന്താണ്, സിങ്ക്രണസ് സ്പീഡ്. സിങ്ക്രണസ് സ്പീഡാണ് കാണിച്ചിട്ടുള്ളത്. ഇത് റോട്ടറിന്റെ സ്പീഡ്, അതാണ് ഒമേഗ ആർ. ഇതാണ് സ്ലിപ്പ് സ്പീഡ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോ സബ് സിങ്ക്രണസ് ആണെങ്കിൽ ഈ വാല്യൂ ഇങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. സൂപ്പർ സിങ്ക്രണസ് ആകുമ്പോൾ എന്തായിരിക്കും, ഈ വാല്യൂ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇത് ക്ലോക്ക് വൈസിലായിരിക്കില്ല, ഒമേഗ എസിൽ എന്തായിരിക്കും, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, അപ്പോ സബ് സിങ്ക്രണസ് മോട്ടറിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യമല്ല വെക്കുക, എന്നാൽ നമുക്ക് പറഞ്ഞിട്ടുള്ളത് സ്ലിപ്പിന്റെ വാല്യൂ പോസിറ്റീവ് ആണ്, മോട്ടറിംഗ് ആയതുകൊണ്ട് പവറിന്റെ വാല്യൂ പി ജി എന്താണ്, പോസിറ്റീവ് ആണ്. ഓക്കെ, അപ്പൊ സ്ലിപ്പ് പവർ എന്താണ്, പോസിറ്റീവ് ആണ്. ഓക്കെ, എസ് ഇൻറ്റു പി ജി പോസിറ്റീവ് ആണ്. അതെന്താണ് ചെയ്യണത്, പോസിറ്റീവ് സ്ലിപ്പ് പവർ നമ്മൾ തിരിച്ചുകൊണ്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളൊരു കാര്യം അത്ര ആലോചിക്കുക, റോട്ടറിന് ഇൻപുട്ട് പവർ പി ജി, മെക്കാനിക്കൽ പവർ നമ്മൾ പഠിച്ചിട്ടുണ്ട് എത്രയാണ്, വൺ മൈനസ് എസ് ഇൻറ്റു പി ജി ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ പി ജി ഇവിടെ വൺ മൈനസ് എസ് ഇൻറ്റു പി ജി ആണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എത്ര പോകണം, ലൈനിലോട്ട് എസ് ഇൻറ്റു പി ജി പോകണം അല്ലെ. പി ജി പി ജി എന്ന് എസ് ഇൻറ്റു പി ജി പോയി കഴിഞ്ഞാൽ എന്തായി, പി ജി മൈനസ് എസ് പി ജി എത്രയാണ്, വൺ മൈനസ് എസ് ഇൻറ്റു പി ജി ആണ് ഷാപ്പിലേക്ക് വരിക. ഓക്കെ, അപ്പൊ വൺ മൈനസ് എസ് ഇൻറ്റു പി ജി ആണ് ഇവിടെ എന്ന് വെച്ചാൽ ഇവിടെ എന്തായിരിക്കും വരിക, വൺ മൈനസ് എസ് ഇൻറ്റു പി ജി ആണ് വരുന്നത് അല്ലെ. ഓക്കെ ശരി, അപ്പൊ ഇതാണ് സബ് സിങ്ക്രണസ് മോട്ടറിംഗ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ജംഗ്ഷൻ നോക്കുക, വൺ മൈനസ് എസ് ഇൻറ്റു പി ജി ഇവിടെ എസ് പി ജി ഇങ്ങോട്ട് വരുന്നുണ്ട് അല്ലെ. വൺ മൈനസ് എസ് ഇൻറ്റു പി ജി പ്ലസ് എസ് പി ജി എന്ന് പറയുമ്പോൾ എന്താ വരിക, പി ജി എന്നാണ് വരിക. ഓക്കെ, അപ്പൊ ഈ ജംഗ്ഷനും ഓക്കെ ആണ്, അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഇവിടുത്തെ ജംഗ്ഷനിലും ഓക്കെ ആണ്. ഓക്കെ, അപ്പൊ സബ് സിങ്ക്രണസ് മോട്ടറിംഗിൽ സ്ലിപ്പ് എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. പവർ എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. സോ എസ് ഇൻറ്റു പി ജി, സ്ലിപ്പ് പവർ നമ്മൾ എങ്ങോട്ടാണ് കൊടുക്കുന്നത്, തിരിച്ച് ലൈനിലോട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പി ജി എന്ന് പറയുന്നത് എന്താണ്, റോട്ടർ ഇൻപുട്ട് പവർ ആണ്. വൺ മൈനസ് എസ് ഇൻറ്റു പി ജി ആണ് മെക്കാനിക്കൽ പവർ. ഓക്കെ ശരി, അപ്പൊ സബ് സിങ്ക്രണസ് മോട്ടറിംഗ് കഴിഞ്ഞു. അടുത്ത മോട്ടറിംഗ് ആണ് സബ് സിങ്ക്രണസ് റീജനറേഷൻ. സബ് സിങ്ക്രണസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാം, സ്ലിപ്പിന്റെ വാല്യൂ എന്താണ് വരിക, നെഗറ്റീവ്. സോറി, സബ് സിങ്ക്രണസ് എന്ന് പറഞ്ഞാൽ സ്ലിപ്പിന്റെ വാല്യൂ എന്താണ് വരിക, പോസിറ്റീവ്. സബ് സിങ്ക്രണസ് പറഞ്ഞാൽ പോസിറ്റീവ്, സൂപ്പർ സിങ്ക്രണസ് പറഞ്ഞാൽ നെഗറ്റീവ്. അപ്പൊ സബ് സിങ്ക്രണസ് ആയതുകൊണ്ട് സ്ലിപ്പിന്റെ വാല്യൂ ഈസ് പോസിറ്റീവ്, റീജനറേഷൻ ആയതുകൊണ്ട് ബ്രേക്കിംഗ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, പവർ പി ജിയുടെ വാല്യൂ എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും വരിക. ഓക്കെ, അപ്പൊ ഇത് എന്തായിട്ടാണ് ആക്ട് ചെയ്യേണ്ടത്,
മോട്ടറായിട്ട് ആക്ട് ചെയ്യാം, സോറി മോട്ടർ ജനറേറ്ററായിട്ട് ആക്ട് ചെയ്യണം, ലോഡിൽ നിന്ന് സോഴ്സിലേക്ക് പവർ ഫ്ലോ വേണം. ഓക്കെ, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ പി ജിന്റെ ഡയറക്ഷൻ, പി ജി നെഗറ്റീവ് ആകുമ്പോൾ നിങ്ങൾ നോക്കിയാൽ പി ജി നെഗറ്റീവ് ആയി, അപ്പൊ ഡയറക്ഷൻ ചെയ്ത് റിവേഴ്സ് ചെയ്തു. ഓക്കെ, പിന്നെ സ്ലിപ്പ് പവർ, നേരത്തെ എസ് എൻ പി നമ്മൾ ഈ ഡയറക്ഷനിലേക്കായിരുന്നു സ്ലിപ്പ് പവർ വരച്ചിട്ടുണ്ടായിരുന്നത്, ബിക്കോസ് എസ് പിക്ക് പോസിറ്റീവ് ആയിരുന്നു. ഇവിടെ എസ് പി ജി എന്താ വരിക, സ്ലിപ്പിന്റെ വാല്യൂ പോസിറ്റീവ് ആണ്, പി ജിന്റെ വാല്യൂ എന്താണ് നെഗറ്റീവ് ആണ് വരിക. സോ സ്ലിപ്പ് പവർ നെഗറ്റീവ് ആണ്, അതായത് പവർ നമ്മൾ ഇവിടെ നിന്ന് വലിക്കുകയാണ് ചെയ്യുന്നത്, ലൈൻ ഇങ്ങോട്ട് വലിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് സബ്സിങ്ക്രണസ് റീജനറേഷൻ. ഒമേഗ എം എസ് അറിയാം, ഒമേഗ ആർ അറിയാം, ഒമേഗ എസ് എൽ സെയിം ഡയറക്ഷൻ ആണ്, ബിക്കോസ് എന്താണ് സബ്സിങ്ക്രണസ് റീജനറേഷൻ ആണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ വൺ മൈനസ് എസ് എൻ ഡി പി ജി ഇവിടെ നിന്ന് വരുന്നു, വൺ മൈനസ് എസ് എൻ ഡി പി ജി തിരിച്ച് പോകുന്നു. ഓക്കെ, എസ് ഇൻഡു പി ജി എന്ന് പറയുമ്പോൾ എന്താ ചെയ്യണത്, ലൈൻ വലിക്കുകയാണ് ചെയ്യണത്. അത് എന്തിനാണ് ലൈൻ വലിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് എന്താ ചെയ്യണത്, ഇവിടെ പി ജി കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, വൺ മൈനസ് എസ് ഇൻഡു പി ജി പ്ലസ് എസ് പി ജി എന്ന് പറഞ്ഞാൽ എന്താവുള്ളൂ, ഇവിടെ പി ജി എന്നുള്ള വാല്യൂ നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ സ്ലിപ്പ് ഇസ് പോസിറ്റീവ്, പവർ ഇസ് നെഗറ്റീവ്, ആൻഡ് നെഗറ്റീവ് സ്ലിപ്പ് പവർ എസ് പി ജി ഇസ് ഫെഡ് ടു ദ റോട്ടോർ ഫ്രം ദ സപ്ലൈ, സോ ദ ടോട്ടൽ എയർ ഗ്യാപ് പവർ ഇസ് കോൺസ്റ്റന്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ സബ് സിങ്ക്രണസ് റീജനറേഷൻ. അടുത്തതാണ് സൂപ്പർ സിങ്ക്രണസ് മോട്ടോറിംഗ്. സൂപ്പർ സിങ്ക്രണസ് മോട്ടോറിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ആലോചിക്കണം, സൂപ്പർ സിങ്ക്രണസ് പറഞ്ഞാൽ സ്ലിപ്പിന്റെ വാല്യൂ എന്തായിരിക്കും വരുമോ, നെഗറ്റീവ് ആയിരിക്കും വരുമോ. അപ്പൊ നിങ്ങൾ നോക്കിയാൽ നമ്മുടെ ഒമേഗ എസ് ന്റെ ഡയറക്ഷൻ നമ്മൾ എന്ത് ചെയ്തു, റിവേഴ്സ് ചെയ്തു, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോ നമ്മൾ നോക്കേണ്ടത് ഇവിടെ മോട്ടറിംഗ് ആയതുകൊണ്ട് പവർ പി ജി എന്നാണ്, പോസിറ്റീവ് ആണ്. അപ്പൊ ഇവിടെ പി ജി പോസിറ്റീവ് ആണ്. നിങ്ങൾ കാര്യം ആലോചിക്കുക, ഇവിടെ സ്ലിപ്പ് നെഗറ്റീവ് ആണ്. ഓക്കെ, സ്ലിപ്പ് നെഗറ്റീവ് ആണ്. സോ എന്താ വരുമോ, മൈനസ് എസ് ഇൻഡു പി ജി എന്താ വരുമോ, നെഗറ്റീവ് ആണ് വരുക. എസ് ഇൻഡു പി ജി പോസിറ്റീവ് ആണെങ്കിലാണ് എങ്ങോട്ട് വരുമോ, ഇവിടുന്ന് മുകളിലോട്ട് കൊടുക്കണം, മുകളിലോട്ട് ലൈനിലോട്ട് സപ്ലൈ പോവാ, പവർ പോവാ, എസ് പി ജി പോവാ. സ്ലിപ്പ് പവർ നെഗറ്റീവ് ആയതുകൊണ്ട് ലൈനിന്റെ പവർ എടുക്കുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഈ എസ് പി ജി ഇങ്ങോട്ട് വരുന്നുണ്ട്, ഇവിടുന്ന് പി ജിയും വരുന്നുണ്ട്. അപ്പൊ പി ജിയും എസ് പി ജിയും കൂടി ആഡ് ചെയ്ത് എന്തായി, വൺ പ്ലസ് എസ് ഇൻഡു പി ജി. ഓക്കെ, ഇവിടെ വൺ പ്ലസ് എസ് ഇൻഡു പി ജി ആണെങ്കിൽ ഇവിടെ നടക്കുന്നത് അത്ര ആയിരിക്കണം, വൺ പ്ലസ് എസ് ഇൻഡു പി ജി. ഓക്കെ, അല്ലെങ്കിൽ ഒരു കാര്യം നോക്കിയാൽ മതി, ഇവിടുന്ന് വൺ പ്ലസ് എസ് ഇൻഡു പി ജി വന്നാൽ മാത്രമേ, ഇവിടുന്ന് വൺ പ്ലസ് എസ് ഇൻഡു പി ജി വന്നു, എസ് ഇൻഡു പി ജി ഇങ്ങോട്ട് പോയി, അതാണ് ഇങ്ങോട്ട് വരുന്നത് എസ് ഇൻഡു പി ജി, ബാക്കി പി ജി ഇവിടെ. അപ്പൊ ഇവിടെയും ബാലൻസ് നമുക്ക് ജംഗ്ഷൻ റൂള് ഫോളോ ചെയ്യുന്നുണ്ട്. ഇവിടെ ആ ജംഗ്ഷനിലും ആ മൊത്തത്തിലുള്ള പവർ നമുക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് അതും ബാലൻസ്ഡ് ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് സൂപ്പർ സിങ്ക്രണസ് മോട്ടോറിംഗ്. ഓക്കെ, സൂപ്പർ സിങ്ക്രണസ് പറയുമ്പോൾ സ്ലിപ്പ് എന്താണ്, നെഗറ്റീവ്. പി ജി മോട്ടറിംഗ് പി ജി ആയതുകൊണ്ട് പി ജി പോസിറ്റീവ്. സോ സ്ലിപ്പ് പവർ എന്തായിരിക്കും, നെഗറ്റീവ് സ്ലിപ്പ് പവർ ആണ് വരിക. അപ്പോൾ ഡയറക്ഷൻ ചെയ്തു, ഈ ഡയറക്ഷൻ ഇങ്ങോട്ടാണ് വരിക. ഓക്കെ, വൺ എസ് ഇൻഡു പി ജിയും വരുന്നു, പി ജി പോസിറ്റീവ് ആണ്, പി ജി പ്ലസ് എസ് പി ജി, വൺ പ്ലസ് എസ് ഇൻഡു പി ജി. അപ്പോൾ ഇവിടുന്ന് വരുന്നു എത്ര ആയിരിക്കണം, വൺ പ്ലസ് എസ് ഇൻഡു പി ജി. ഇതാണ് സൂപ്പർ സിങ്ക്രണസ് മോട്ടോറിംഗ്. ഓക്കെ, അപ്പൊ ഇനി അവസാനത്തെ കാര്യമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, സൂപ്പർ സിങ്ക്രണസ് റീജനറേഷൻ. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു കാര്യം ആലോചിക്കുക, സൂപ്പർ സിങ്ക്രണസ് എന്ന് പറയുമ്പോൾ റീജനറേഷൻ ആണ്. സൂപ്പർ സിങ്ക്രണസ് എന്ന് പറയുമ്പോൾ സ്ലിപ്പിന്റെ വാല്യൂ എന്താ വരുമോ, സൂപ്പർ സിങ്ക്രണസ് പറയുമ്പോൾ സ്ലിപ്പിന്റെ വാല്യൂ നെഗറ്റീവ്, റീജനറേഷൻ എന്ന് പറയുന്ന സമയത്ത് പി ജിന്റെ വാല്യൂ എന്താ വരുമോ, നെഗറ്റീവ്. ഓക്കെ, അപ്പോൾ എസ് ഇൻറ്റു പി ജി, സ്ലിപ്പ് നെഗറ്റീവ്, പി ജി നെഗറ്റീവ്. അപ്പൊ എന്താ പറയുക, എസ് ഇൻറ്റു പി ജി പോസിറ്റീവ്, അതായത് പവർ ഇവിടെ നിന്ന് അങ്ങോട്ട് ഫീഡ്ബാക്ക് ചെയ്യുന്നു, റോട്ടറിൽ നിന്ന് എങ്ങോട്ട് ഫീഡ്ബാക്ക് ചെയ്യുന്നു, തിരിച്ച് ലൈനിലോട്ട് ഫീഡ്ബാക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ റീജനറേഷൻ ആയതുകൊണ്ട് പവറിന്റെ ഡയറക്ഷൻ എന്താണ് വേണ്ടത്, പവർ ഷുഡ് ബി നെഗറ്റീവ്. അപ്പോൾ ഇവിടെ പി ജി എന്താ ചെയ്യേണ്ടത്, പി ജി ഇവിടെ നിന്ന് ഇങ്ങനെ മുകളിലോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്, പി ജി അല്ലെ, പി ജി. അപ്പൊ ഇവിടെ വൺ പ്ലസ് എസ് ഇൻറ്റു പി ജി വന്നു, ഇവിടെ എത്ര വന്നു, എസ് ഇൻറ്റു പി ജി വന്നു. അപ്പൊ എസ് ഇൻറ്റു പി ജി ഇങ്ങോട്ട് പോയാൽ ഇവിടെ എത്ര ഉണ്ടാവാം, പി ജി. ഓക്കെ, ഇവിടുന്ന് പി ജി ഇങ്ങോട്ട് വന്നു, എസ് ഇൻറ്റു പി ജി വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ട് എത്ര ഉണ്ടാവാം, വൺ പ്ലസ് എസ് ഇൻറ്റു പി ജി. ഓക്കെ, അപ്പൊ ഇതാണ് നാല് മോഡ്സ് ഓഫ് ഓപ്പറേഷൻ ഇന്നെ നമ്മുടെ സ്റ്റാറ്റിക് ഷേർബിയസ് ഡയഗ്രം. നാല് മോഡ്സ് ആണത്, ഏതൊക്കെയാണ്, സബ്സിങ്ക്രണസ് മോട്ടറിംഗ്, പിന്നെ സബ്സിങ്ക്രണസ് റീജനറേഷൻ, സൂപ്പർ സിങ്ക്രണസ് മോട്ടോറിംഗ്, സൂപ്പർ സിങ്ക്രണസ് റീജനറേഷൻ. ഓക്കെ, ഇനി നമുക്ക് ക്ലോസ് ലൂപ്പ് സ്പീഡ് കൺട്രോൾ ആണ് പഠിക്കേണ്ടത്. ഓക്കെ ഓക്കെ, നമുക്കിനി ക്ലോസ് ലൂപ്പ് കൺട്രോൾ ഓഫ് ക്രാമർ ഡ്രൈവിലോട്ട് പോവാം. ഇനി ക്ലോസ് ലൂപ്പ് കൺട്രോൾ ഓഫ് ക്രാമറും ക്ലോസ് ലൂപ്പ് കൺട്രോൾ ഓഫ് ഷേർബിയസും തമ്മിൽ എന്ത് വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ, ക്രാമർ ആകുമ്പോൾ ഇത് ഡയോഡാണ്, ഓക്കെ, ഷേർബിയസ് ആകുമ്പോൾ ഇതും എന്തായിരിക്കും, കൺട്രോൾഡ് ആയിരിക്കും, ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ ഇതിന്റെ അക്രോസ് വരുന്ന വോൾട്ടേജ് ആണ് നമ്മൾ എന്തായിട്ട് പറയാറ്, വി ഡി എന്ന് പറയാറ്. ഓക്കെ, ഇതിന്റെ അക്രോസ് വരുന്ന വോൾട്ടേജ് ആണ് നമ്മൾ, ഇൻവെർട്ടറിന്റെ അക്രോസ് വരുന്ന വോൾട്ടേജ് നമ്മൾ എന്ത് പറയാറുണ്ട്, വി ഐ എന്നും പറയാറുണ്ട്. ഓക്കെ, എയർ ഗ്യാപ് ഫ്ലക്സ് കോൺസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് ടോർക്ക് ആർക്ക് പ്രൊപ്പോർഷണൽ ആണെന്ന് പറയാം. ടോർക്ക് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡി സീലിംഗ് കറന്റ് ഐ ഡി. ആൻഡ് നമ്മൾ ഇവിടെ എന്താണ് ചെയ്യുന്നത്, ഈ ഡി സീലിംഗ് കറന്റിനെ ഒരു
ഇന്നർ കറന്റ് ലൂപ്പ് കൺട്രോളർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കറന്റിനെ കൺട്രോൾ ചെയ്യാണ് ചെയ്യണത് ഈ ഒരു ലൂപ്പ് വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്പീഡ് ഇൻക്രീസ് ചെയ്യാണ് വേണ്ടതെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒമേഗ എം സ്റ്റാർ നമ്മൾ കൂട്ടുകയാണെങ്കിൽ എന്താ ചെയ്യുക, മോട്ടർ എന്ത് ചെയ്യണം, ആക്സലറേറ്റ് ചെയ്യണം. ആൻഡ് മോട്ടർ എങ്ങനെയാണ് ആക്സലറേറ്റ് ചെയ്യുക, മോട്ടർ വിൽ ആക്സലറേറ്റ് അറ്റ് എ കോൺസ്റ്റന്റ് ഡെവലപ്ഡ് ടോർക്ക് കറസ്പോണ്ടിങ് ടു ദിസ് ഐ ഡി സ്റ്റാർ. ഓക്കെ, അതായത് നമ്മൾ ഈ സ്പീഡ് എററിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു കറണ്ട് ലിമിറ്റിനെയാണ് ആര് സെറ്റ് ചെയ്യുക, കറണ്ട് ലിമിറ്റർ സെറ്റ് ചെയ്യുക, ദാറ്റ് ഇസ് ഐ ഡി സ്റ്റാർ. ഓക്കെ, ഈ ഐ ഡി സ്റ്റാറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടോർക്ക് വെച്ചിട്ടാണ്, ആ ടോർക്ക് എന്തായിരിക്കണം, കോൺസ്റ്റന്റ് ആയിരിക്കണം. ആ കോൺസ്റ്റന്റ് ഡെവലപ്ഡ് ടോർക്ക് വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, നമ്മുടെ മോട്ടർ എന്ത് ചെയ്യാൻ പോകുന്നത്, ആക്സലറേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം, If omega m star is increased by a step, the motor will accelerate at a constant developed torque corresponding to the id star limit set by the speed control loop. ഓക്കെ, അപ്പൊ എന്താ ആക്ച്വലി ചെയ്യാന്ന് വെച്ചാൽ, ഐ ഡി സ്റ്റാറിനെ പെട്ടെന്ന് അങ്ങ് നമുക്ക് സ്പീഡ് കൂട്ടണമെങ്കിൽ ഐ ഡി സ്റ്റാറിന് എന്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യണം, ചിലപ്പോ ഒരു സ്പീഡ് എറർ കൂടുതലാണെങ്കിൽ, ഈ സെറ്റ് ചെയ്യുന്ന ഐ ഡി സ്റ്റാറിന്റെ വാല്യൂ കൂടുതലാണെങ്കിൽ ആ ഐ ഡി സ്റ്റാറിന്റെ വാല്യൂ അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ബി ഐന്റെ വാല്യൂ കുറയ്ക്കണം. ബി ഐന്റെ വാല്യൂ കുറയ്ക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ആൽഫേന്റെ വാല്യൂ എന്ത് ചെയ്യേണ്ടി വരും, കുറയ്ക്കേണ്ടി വരും. ഈ ഇൻവെർട്ടർ 90 ഡിഗ്രീന്റെ മുകളിലാണ് ആൽഫ എന്നുള്ളത് കൊണ്ട് ആൽഫേന്റെ വാല്യൂ കുറച്ചു കഴിഞ്ഞാൽ ബി ഐ എന്ത് ചെയ്യും, കുറയും. ബി ഐ കുറഞ്ഞു കഴിഞ്ഞാൽ ഐ ഡി എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്തിട്ട് ഏത് വാല്യൂലോട്ട് അറ്റൈൻ ചെയ്യും, ഐ ഡി സ്റ്റാറിൽ അറ്റൈൻ ചെയ്യും. ഈ ഐ ഡി സ്റ്റാറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടോർക്ക് വെച്ചിട്ടാണ് നമ്മൾ മോട്ടർ എന്ത് ചെയ്യാൻ പോകുന്നത്, ആക്സലറേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി ആസ് ദി ആക്ച്വൽ സ്പീഡ് approaches the command speed, and thus the DC link current is reduced to balance the load torque at a certain angle alpha, which is the triggering angle or delay angle of this inverter in steady state. ഇതാണ് സംഭവിക്കുന്നത്. ഇനി നമുക്ക് അടുത്തൊരു കേസ് എന്താണെന്ന് വെച്ചാൽ, സ്പീഡ് കുറയ്ക്കുന്ന വിചാരിക്കാം. ഓക്കെ, സോ ആസ് എ സ്പീഡ് കമാൻഡ് ഇസ് റെഡ്യൂസ്ഡ് ബൈ എ സ്റ്റെപ്പ്, അല്ലാണ്ട് കുറച്ചൊന്ന് കുറയ്ക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക, നമ്മുടെ ഐ ഡിയുടെ വാല്യൂ, ഐ ഡി വിൽ ബി അപ്രോച്ചിങ് സീറോ, ആൻഡ് ദ മെഷീൻ സ്ലോസ് ഡൗൺ ബൈ, എന്താ സംഭവിക്കുക, ഐ ഡിന്റെ വാല്യൂ സീറോ എന്ന് പറഞ്ഞാൽ മെഷീൻ പിന്നെ സ്ലോ എന്നത് എന്ത് വെച്ചിട്ടാണ്, ലോഡിന്റെ ബ്രേക്കിംഗ് എഫക്ട് വെച്ചിട്ടാണ് മെഷീൻ സ്ലോ ചെയ്യുന്നത്. ഓക്കെ, സോ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ആസ് എ സ്പീഡ് കമാൻഡ് ഇസ് റെഡ്യൂസ്ഡ് ബൈ എ സ്റ്റെപ്പ്, ID will be approaching zero and the machine will slow down by their inherent load torque braking effect. Okay, appo speed inde value nammal vallanda ange korakkiyanengil endha sambhavikkya, ID de value zero avum, pinna motor endu vechittana slow down cheya, motor inde load inde braking effect mathram vechittana endu cheya, motor slow down cheya. Okay, so during deceleration nammal endu cheyyunnund, alpha inde value നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇൻക്രീസ് ചെയ്യും, സോ ദാറ്റ് വി ഐ ബാലൻസസ് വി ഡി. ഓക്കെ, എപ്പോഴാണോ ഈ സ്പീഡ് എറർ സീറോയിലേക്ക് അടുത്ത് വരുന്നത്, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അതായത് സ്പീഡ് എറർ സീറോ ആവുന്ന സമയത്ത് നമ്മൾ ഐ ഡിയുടെ വാല്യൂ വീണ്ടും എന്ത് ചെയ്യുന്നു, റീസ്റ്റോർ ചെയ്യുന്നു, സോ ദാറ്റ് ഡെവലപ്ഡ് ടോർക്ക് ബാലൻസസ് ദി ലോഡ് ടോർക്ക്. ഓക്കെ, അപ്പോ ഇതാണ് നമ്മൾ ഒരു ക്ലോസ് ലൂപ്പിൽ സ്പീഡ് കൂടുന്ന സമയത്തും കുറയുന്ന സമയത്തും എങ്ങനെയാണ് ക്രാമർ സർക്യൂട്ട് വെച്ചിട്ടാണ് നമ്മളത് പറഞ്ഞിട്ടത്. അത് നമുക്ക് ഷോബിയസിലോട്ടും നമുക്ക് വേണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ക്ലോസ് ലൂപ്പ് സ്പീഡ് കൺട്രോൾ പഠിച്ചു, ഫോർ എബവ് ബേസ് സ്പീഡും പഠിച്ചു, അല്ല സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നതും പഠിച്ചു, സ്പീഡ് ഡിക്രീസ് ചെയ്യുന്നതും പഠിച്ചു, പിന്നെ ഷോബിയസിന്റെ ഡിഫറെന്റ് മോഡ്സ് ഓഫ് ഓപ്പറേഷനും പഠിച്ചു. ഓക്കെ, അപ്പൊ നമ്മൾ ഫോർത്ത് മൊഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ യൂട്യൂബിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫിഫ്ത് മൊഡ്യൂൾ നമുക്ക് നാളെ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, താങ്ക് യു സോ മച്ച്.